നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന അത് ഈ നിലയിൽ നിരോധനത്തിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ റെയ്ഡിലേക്കും ഒക്കെ വരുന്നതിന് ഏറെക്കാലം മുൻപ് തന്നെ ആ സംഘടനയെ തുറന്നു കാട്ടാൻ ഏതാണ്ട് 100-ലധികം വീഡിയോ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇനിയും ചില കാര്യങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ സമൂഹത്തിൽ ഇതര മേഖലകളിൽ നടക്കുമ്പോൾ ഇനിയും പറയാനാകാത്ത അല്ലെങ്കിൽ ഇനിയും ചർച്ചയാകാത്ത ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചർച്ചയാക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചാ പരിപാടിയിലേക്ക് സ്വാഗതം ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം തത്വമയുടെ ചീഫ് എഡിറ്റർ ശ്രീ രാജേഷ് പിള്ള നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം തീർച്ചയായിട്ടും കുമാർ പറഞ്ഞ വളരെ കറക്റ്റാണ് കഴിഞ്ഞ 1.5 വർഷങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയെക്കുറിച്ച് വാർത്തകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ചാണ് പോപ്പുലർ ഫ്രണ്ടിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല മറിച്ച് അവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും രാഷ്ട്രവിരുദ്ധ നിലപാടുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നമുക്കെതിരെ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് നമുക്കെതിരെ തത്വമയിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനിടയിൽ നടന്നിരുന്നു അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല ഏത് സംഘടനയായാലും രാജ്യവിരുദ്ധത അവരുടെ മുഖമുദ്രയാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രത്തോടോ മാത്രം പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു മാധ്യമധർമ്മമായി തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ആ ഒരു സംശയവുമില്ല പക്ഷേ ആർ പി അതിനെ ഇതിനോട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കടക്കം ഉൾപ്പെടെയുള്ള ഒരു സംശയമാണ് മൾട്ടി ഏജൻസികളാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും പലപ്പോഴും NIAയുടെ പേരാണ് ആദ്യമായി വരുന്നത് പിന്നീട് ചുറ്റുപാടും CRPF പോലുള്ള കേന്ദ്രസേനകളുടെ പേര് വരുന്നുണ്ട് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് EDയുടെ പേരും വരുന്നുണ്ട് പക്ഷേ ഈ മൾട്ടി ഏജൻസികൾ എന്ന് പറയുമ്പോഴും മറ്റ് ചില ഏജൻസികളെക്കുറിച്ച് വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല തീർച്ചയായിട്ടും കുമാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ അല്ലെങ്കിൽ ഒരാഴ്ച ആയി മാധ്യമങ്ങളിൽ ഈ പറയുന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട് NIAയുടെ ഉദ്യോഗസ്ഥന്മാർ വേഷം മാറി പലയിടത്തും ഉണ്ടായിരുന്നു പല മാസങ്ങളായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ കൺമുൻപിൽ കാണുന്ന ഏജൻസികളും അല്ലെങ്കിൽ അന്വേഷണ രീതികളും അന്വേഷണത്തിനുമൊക്കെ അപ്പുറം കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഹോംവർക്ക് ഉൾപ്പെടെയുള്ളത് നടന്നിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ അല്ല പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ചിട്ട് ചെയ്തതല്ല എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ പിന്നിൽ വലിയൊരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളാണ് അത് RAW ഉണ്ട് RAW എന്ന് നമ്മൾ പറയുന്ന വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയുണ്ട് അതേപോലെ ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന നമ്മളുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുണ്ട് രണ്ട് ഏജൻസികളും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസികളാണ് അവർ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വലിയ ഒരു അന്വേഷണം ഒരുപക്ഷെ 1 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന അന്വേഷണത്തിലൂടെ അവർ കുറേ കാര്യങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ഈ സംഘടന അപകടകരമായ ഒരു നിലപാടിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈ സർവൈലൻസ് തുടങ്ങിയിട്ടുണ്ടാവണം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കഴിഞ്ഞ 3 മാസമായിട്ട് ഈ പറയുന്ന റെയ്ഡ് ചെയ്തിട്ടുള്ള നേതാക്കന്മാരെയെല്ലാം വളരെ കൃത്യമായി ഇൻറ്റൻസായിട്ടുള്ള സർവൈലൻസ് നടന്നു എന്നാണ് ഇൻറ്റൻസായിട്ടുള്ള സർവൈലൻസ് എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തിരിച്ച് കയറുന്നവരെ എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു ഇവരുടെ ബാങ്ക് ഇടപാടുകൾ എന്തൊക്കെയാണ് ഇവർക്ക് ബന്ധമുള്ള സംഘടനകളും വ്യക്തികളും ആരൊക്കെയാണ് ഇങ്ങനെ പൂർണ്ണമായിട്ടും ഇവരെ സർവൈലൻസിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവരുടെ വീട് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല വീടിനപ്പുറം ഇവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ പോകുന്നത് അവർക്ക് ഈ വിവരങ്ങൾ കൈമാറുകയാണ് അവർക്ക് ഈ വിവരങ്ങൾ കൈമാറിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടികൾ എടുക്കുന്നത് NIA സ്വന്തമായിട്ടും അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ബംഗാളികളായിട്ടൊക്കെ പോയി എന്നൊക്കെ നമ്മുടെ വാർത്തകളിൽ കാണുന്നു കുറേയൊക്കെ അതിശയോക്തിയാണ് പക്ഷേ തീർച്ചയായിട്ടും NIAയും വേഷം മാറി ഈ പറയുന്ന അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പഞ്ചാബിലെ തീവ്രവാദത്തിൻ്റെ സമയത്ത് ഭീകരവാദത്തിൻ്റെ സമയത്ത് പഞ്ചാബിലെ പ്രധാനപ്പെട്ട ഗുരുദ്വാരകളുടെയും അതേപോലെ ദില്ലിയിലെ ബംഗ്ലാ സാഹിബ് ഗുരുദ്വാര പോലെ വളരെ പ്രധാനപ്പെട്ട ഗുരുദ്വാരകളുടെയൊക്കെ മുമ്പിൽ soda naranja vallam allengil ee parayna pole palangal idokke vikkunna cheriya cheriya kadakal muzhuvan nadathirna IB udyogasthamarana kettittundu karanam povugeyum varigeyum cheyyunnavare muzhuvan surveillance il nirthan adinte vivarangal ariyan adil kavinya veroru മാർഗ്ഗമില്ല നല്ലൊരു മാർഗ്ഗമാണ് കാരണം അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സെക്യൂരിറ്റി ബ്രീച്ചിനെ കുറിച്ച് നമ്മൾ ഒരു വാർത്ത കൊടുത്തിരുന്നു ഓർക്കുന്നുണ്ടെങ്കിൽ ആ വാർത്തയിൽ നമ്മളുടെ പ്രശ്നം അതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ 100 മീറ്റർ മാറി രണ്ട് വ്യക്തികൾ നമ്മൾക്ക് ആരാണ് എവിടുന്ന് വന്നു എന്നൊന്നും അറിയാത്ത രണ്ട് വ്യക്തികൾ പകൽ സമയം മുഴുവൻ അവിടെ ഒരു കടയിൽ ചിലവഴിക്കുകയാണ് ബാർബർ ഷോപ്പിലെ ജീവനക്കാരായിട്ട് ചിലവഴിക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയ മാർഗ്ഗമാണ് അപ്പോൾ ഇങ്ങനെ കണ്ടെത്താൻ അപ്പോൾ ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് NIA പുറമേയുള്ള ഏജൻസിയാണ് അവരാണ് കോടതിയിൽ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരാണ് വാർത്തകളിൽ നിറയുക പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു വലിയ അന്വേഷണം ഇങ്ങനെ നടന്നിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു ഉദാഹരണം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ പല കേസുകളിൽ പ്രത്യേകിച്ച് തീവ്രവാദി കേസുകളിൽ പെട്ട ആൾക്കാരെ ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ വാർത്തകൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇവരെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതല്ല ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഇന്റലിജൻസ് ഏജൻസികൾ ഇവരുടെ വിദേശത്ത് പോയി ഇവരുടെ വെയറബോട്ട്സ് മനസ്സിലാക്കി അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ സ്വാധീനിക്കുകയും ഇവരെ പിടികൂടുകയും ചെയ്ത് പലപ്പോഴും നമ്മളുടെ അവിടുത്തെ ഏജൻസി എംബസി അതേപോലെ അവിടുത്തെ ലോക്കലായിട്ടുള്ള പോലീസ് അവരുടെയും കൂടെ സഹായത്തോടു കൂടി തന്നെ ഇവരെ ഡീപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയാണ് ചിലപ്പോൾ അത് രേഖകളിലുണ്ടാകും ചിലപ്പോൾ രേഖകളിലുണ്ടാവില്ല ഈ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമകളിലൊക്കെ ഇതിൻ്റെ വളരെ അതിശയോക്തിപരമായ ചില ഇതൊക്കെ കണ്ടു കാണും പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെത്തി വിമാനത്താവളത്തിൽ വെച്ച് ഇവരെ ലോക്കൽ പോലീസിന് കൈമാറിയിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ രംഗത്ത് നിന്ന് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷരാകും അപ്പോൾ ശരിക്കും മുഖമില്ലാത്ത ഇങ്ങനെ കുറേ ആൾക്കാരുടെ ജീവനും അതേപോലെ അവരുടെ സമയവും അവരുടെ ഡെഡിക്കേഷനും രാജ്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും ഒക്കെ ചേർന്നതാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് ഒരിക്കൽ കൂടി അടിവരയിടാൻ പറ്റിയ സംഭവമാണ് ഇപ്പോൾ ഈ നടന്നത് അതെ ഈ ഹോംവർക്ക് ഇവിടെ വ്യക്തമാണ് റെയ്ഡിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിൻ്റെ സൂചന ലഭിച്ചിരുന്നു അജിത് ഡോവൽ നേരിട്ട് നിയന്ത്രിക്കുന്നു ഇവർ നേരെ വീട്ടിലേക്ക് വരുന്നു ഉടൻ അറസ്റ്റ് നടക്കുന്നു ചില ആളുകളുടെ പാസ്പോർട്ട് ഓൺ ദ സ്പോട്ടിൽ റദ്ദാക്കുന്നു ഇതെല്ലാം ഹോംവർക്കിൻ്റെ ഒരു സ്വാധീനമാണ് അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളാണ് പക്ഷേ ഈ ഇപ്പോൾ ഏജൻസികൾ പറയുന്നത് ഇവർക്ക് പോപ്പുലർ ഫ്രണ്ടിന് നേരെ വരുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ IS അടക്കമുള്ള അൽഖ്വയ്ദ അടക്കമുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെ നിന്ന് പണം സ്വീകരിച്ചിരിക്കുന്നു ഈ അന്താരാഷ്ട്ര ബന്ധം എങ്ങനെയാണ് ഇവർക്ക് സാധ്യമാകുന്നത് തീർച്ചയായിട്ടും അത് പറയുന്നതിന് മുമ്പ് കുമാർ പറഞ്ഞ ഒരു ഹോംവർക്ക് ഉണ്ട് ആ ഹോംവർക്കാണ് ഇതിൻ്റെ പ്രധാനം കാരണം ഒരു സംഘടനയെ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും എല്ലാവർക്കും അവകാശങ്ങളും ഉള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഇവിടെ ഒരു സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സംഘടനയെ അങ്ങ് നിരോധിച്ച് ഇല്ലാതാക്കാൻ സാധ്യമല്ല ഈ സംഘടനയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്തിനു നിരോധിച്ചു എന്ന് ട്രൈബ്യൂണലിൽ പറയുകയും ട്രൈബ്യൂണലിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് നിരോധനത്തിൽ തീരുന്നില്ല നിരോധനത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ ജോലി തുടങ്ങുകയാണ് നിരോധനത്തിൽ ഒരിക്കലും തീരില്ല അത് തുടങ്ങുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രൈബ്യൂണലിനെ നമ്മളുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് സർക്കാരിൻ്റെ ആവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി ഈ ഹോംവർക്ക് വളരെ അത്യാവശ്യമാണ് ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു എന്ന് പിന്നെ അറിയേണ്ട ആവശ്യമില്ലല്ലോ അയാൾ അതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ അയാളുടെ ബന്ധങ്ങൾ അയാളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഹോംവർക്ക് ആവശ്യമാണ് ആ ഹോംവർക്ക് നടന്നു എന്നുള്ളതുമാണ് ഇതിലെ ഏറ്റവും ആശ്വാസകരമായ ഒരു പ്രധാന കാര്യം കാരണം അല്ലെങ്കിൽ ഇത്ര കൃത്യതയോടെ ഈ കാര്യങ്ങൾ നടക്കുകയില്ലായിരുന്നു കേന്ദ്ര സർക്കാരിന് ഒരു പരിധിവരെ ഇത് ആവശ്യവുമാണ് കാരണം BJPയുടെ ഒരു പ്രത്യയശാസ്ത്രം നിരോധിക്കാൻ പോകുന്നത് ഒരു മുസ്ലിം മതത്തിന്റെ മേലങ്കിയാണ് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അതൊരു തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്രോശങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് RSSനെ നിരോധിക്കുന്നില്ല എന്തുകൊണ്ട് മറ്റൊരു സംഘടനയെ RSSനെയൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചത് ഭീകരബന്ധത്തിൻ്റെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പണം വരുന്നതിൻ്റെയോ ഒന്നും പേരിലല്ല പൊളിറ്റിക്കൽ റീസൺസ് ആയിരുന്നു അതുകൊണ്ട് വേറെ യാതൊരു പ്രത്യേകിച്ചുള്ള മുന്നൊരുക്കത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല RSSനെ നിരോധിച്ച് പൂർണ്ണമായിട്ടും പൊളിറ്റിക്കലായ ഒരു സാഹചര്യത്തിലാണ് 2 പ്രാവശ്യവും നിരോധിച്ചത് അതുകൊണ്ട് അത് മറ്റൊരു വിഷയമാണ് ഇതങ്ങനെയല്ല കുമാർ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ Andarashtra Pigara Sankatanagalamai Tiberkula E Bentham in the Parainade. Other Sampathias Roda Sala. Sampathias Rosa Ipoletum Gudel Samshake in the Turkil Ninana. Iberade Velia Pang Panam Manitula, Turkil Ninana. അത് മാത്രമല്ല തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസികളായിട്ടുള്ള ചില വ്യവസായികൾ ഇവരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പ്രവാസികളായിട്ടുള്ള മറ്റ് സാധാരണക്കാരായുള്ള ആൾക്കാരിലൂടെ ഹവാലയായിട്ട് പൈസ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവരുടെ റെമിറ്റൻസിലൂടെ പൈസ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ പക്ഷേ ഇതിന്റെ ഒരു ബൾക്ക് ഓഫ് ദി എമൗണ്ട് വലിയൊരു സാമ്പത്തിക സഹായം പിന്തുണ ഇവർക്ക് ലഭിച്ചത് തുർക്കിയിൽ നിന്നാണ് എന്നാണ് പറയുന്നത് നമുക്കറിയാം പ്രസിഡന്റ് എർദോഗൻ തുർക്കി എന്ന് പറയുന്ന രാജ്യം തന്നെ മുസ്ലിം ലോകത്ത് മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമായിരുന്നു പക്ഷേ തുർക്കി മാറുകയാണ് ലോകത്തെമ്പാടും ഇസ്ലാമിസ്റ്റുകൾ ശക്തിപ്പെടുമ്പോൾ തുർക്കി അതനുസരിച്ച് മാറുകയും തുർക്കിയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടുകൊണ്ട് പ്രസിഡന്റ് എർദോഗൻ ആ വഴിയിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ് അയാൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇന്ത്യ വിരുദ്ധനാണ് അയാൾ കാശ്മീരിനെക്കുറിച്ചാണ് അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇയാളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തെ ഒരു ഖലീഫയായിട്ട് മാറുക എന്നുള്ളതാണ് കാരണം ആദ്യകാല ഖിലാഫത്ത് മൂവ്മെൻ്റൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇതെല്ലാം തുർക്കിയിലെ ബേസ് ചെയ്തുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള തീവ്ര നിലപാടുകളുള്ള എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഒരു ഗോഡ് ഫാദർ ആകാനുള്ള ഒരു ശ്രമമാണ് ഇയാൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇന്ത്യയിൽ ഇതിനു വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സംഘടന എന്ന് പറയുന്നത് ഈ പറയുന്ന PFI ആണ് പോപ്പുലർ ഫ്രണ്ട് ആണ് ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല 2018 ഒക്ടോബർ 20 തോന്നുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രൊഫസർ കോയയും അതേപോലെ അബ്ദുൾ റഹ്മാൻ ഇവർ രണ്ടുപേരും പിന്നെ SDPIയുടെ ഒരു പ്രതിനിധിയും ചേർന്ന് തുർക്കിയിലെ ഇസ്താംബൂളിൽ പോവുകയും എർദോഗന്റെ സർക്കാരിന്റെ ഏറ്റവും വലിയ ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള അവരുടെ ഒരു ഏജൻസിയായ IHC എന്ന് പറഞ്ഞ ഏജൻസിയുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ താമസിച്ചുകൊണ്ട് അവരുടെ നേതാക്കന്മാരുമായി മീറ്റിംഗ് നടത്തുകയും ചെയ്തു ഇത് വെറുതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല IHC എന്ന് പറയുന്ന സംഘടന ആരാണ് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം IHC എന്ന് പറയുന്ന സംഘടന ഒരു സന്നദ്ധ സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ലോകത്ത് യൂറോപ്യൻ യൂണിയനും റഷ്യയും അതേപോലെ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും നിരോധിച്ച സംഘടനയാണിത് യൂറോപ്യൻ യൂണിയൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സിറിയയിലെയും ലിബിയയിലെയും ഇസ്ലാമിക തീവ്രവാദികൾക്ക് ആയുധം എത്തിക്കുന്ന സംഘടനയാണ് IHC എന്ന് അവർക്ക് പണവും ആയുധവും എത്തിക്കുന്ന സംഘടനയാണ് IHC റഷ്യ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രായേൽ നിരോധിച്ച സംഘടനയാണ് ഇങ്ങനെയൊരു സംഘടനയുടെ ആതിഥ്യം സ്വീകരിച്ചാണ് നമ്മളുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ട് നേതാക്കന്മാർ ഇന്ത്യയിൽ നിന്ന് 2018 പോവുകയും ഇവരുമായി കാണുകയും ചെയ്തു കൂടെ SDPIയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു ഇനി മൂന്നാമത്തെ കാര്യം 2018 നടന്ന ഈ മീറ്റിംഗ് 2020 സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന നഗരം ബേസ് ചെയ്ത് നടക്കുന്ന ഒരു പ്രവർത്തിക്കുന്ന ഒരു NGO ഉണ്ട് നോർഡിക് മോണിറ്റർ എന്നാണ് ആ NGOയുടെ പേര് ഈ നോർഡിക് മോണിറ്ററാണ് അഖില ലോകതലത്തിൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സംഘടനയാണ് ആ സംഘടന ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ മാത്രമാണ് PFIയുടെ നേതാക്കന്മാർ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നുവെന്ന് സമ്മതിച്ചത് നമ്മുടെ ചോദ്യം ഇതാണ് എന്താണ് ആ മീറ്റിങ്ങിൽ നടന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് മിഷൻ 2047 എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻ്റാണ് ഇവർ അവിടെ ചർച്ച ചെയ്തത് ആ ഡോക്യുമെൻ്റ് ഇവർ സമർപ്പിക്കുകയായിരുന്നു ഈ പറയുന്ന IHCന്റെ നേതാക്കന്മാർക്ക് അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 100 വർഷം തികയുന്ന 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ രൂപരേഖയാണ് ഈ മിഷൻ 2047 എന്ന് പറയുന്നത് ആ രേഖയാണ് ഇവർ അവിടെ സമർപ്പിച്ചത് അതിനെ തുടർന്ന് ഇവർക്ക് ലഭിച്ച പണമാണോ ഈ പറയുന്ന 120 കോടി രൂപ ഇപ്പോൾ ED ഒക്കെ പറയുന്നുണ്ട് ആ പണമാണോ ഇതെന്നാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇതാണ് ഇവരുടെ അന്താരാഷ്ട്ര ബന്ധം ഇനി IHC എത്ര വലിയ അപകടകാരിയാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ IHC നേപ്പാളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം നേപ്പാളിലെ പ്രവർത്തനങ്ങൾ നമ്മളെ ബാധിക്കുന്ന പ്രവർത്തനമാണ് നേപ്പാളും കാഠ്മണ്ഡുവും നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ISI അതായത് പാക് ചാര സംഘടനയായ ഇന്റർസ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ അവരുടെ ഒരു വലിയ വിഹാര രംഗമാണ് കാഠ്മണ്ഡു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ISI ഉപയോഗിക്കുന്ന ഒരു വലിയ റൂട്ടാണ് ഈ നേപ്പാൾ വഴിയുള്ള ഒരു. അത് ആയുധങ്ങൾ എത്തിക്കാനായാലും കള്ളനോട്ട് എത്തിക്കാനായാലും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും അതേപോലെ ട്രെയിനിങ്ങിന് ഇവിടുന്ന് നാളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ശരിക്കും വളഞ്ഞ റൂട്ടാണെങ്കിലും ഏറ്റവും സേഫായിട്ടുള്ള റൂട്ട് ഈ പറയുന്ന നേപ്പാൾ വഴി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം നേപ്പാളിനുണ്ട്. കാരണം നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം നേപ്പാൾ സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യില്ല. കാരണം അവർക്ക് പാകിസ്ഥാനെ പിണക്കാൻ താല്പര്യമില്ല. പാകിസ്ഥാനെ എന്തുകൊണ്ട് അവർ പിണക്കുന്നില്ല? ഒരു പ്രധാന കാര്യം, നേപ്പാളിലെ എല്ലാ നേതാക്കന്മാർക്കും പാകിസ്ഥാൻ നന്നായിട്ട് പൈസ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. രണ്ട്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ ചൈനയുടെ ഒരു കോളനി പോലാണിപ്പോൾ. അപ്പോൾ ചൈനയെ പിണക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേരെ പൊതുവേ നേപ്പാൾ കണ്ണടക്കിയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇന്ത്യ ചെയ്യുന്നു എന്നാണ് നേപ്പാളീസ് മാധ്യമങ്ങൾ പറയുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. നമുക്കൊരിക്കലും അത് സമ്മതിക്കില്ല. കാരണം അവർ പറയുന്നത് നേപ്പാളിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ RAW തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്നിവർ പറയുന്ന 3 പേരുടെയെങ്കിലും കാര്യം വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ സമയമുണ്ടാവുമെന്ന് തോന്നുന്നു. ആ 3 പേരും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് എന്നുള്ളത് സത്യമാണ്. അതിലെ ആദ്യത്തെ ആൾ കൊല്ലപ്പെട്ടത് 2011 സെപ്റ്റംബറിലാണ്. 2011 സെപ്റ്റംബറിൽ കൊല്ലപ്പെട്ടത് ഫൈസാൻ അഹമ്മദ് എന്ന് പറയുന്ന ആളാണ്. ഇയാൾ അവിടെ ഇസ്ലാമിയ സംഘ് നേപ്പാൾ ISN എന്ന് പറയുന്ന സംഘടനയുടെ നേപ്പാളിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ ഫൈസാൻ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി. ഈ ISN എന്ന് പറയുന്ന ഇസ്ലാമിയ സംഘ് നേപ്പാൾ എന്ന് പറയുന്നത് IHHൻ്റെ നേപ്പാളിലെ ഒരു വിങ്ങായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. IHHൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ബന്ധം കുമാറിന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഈ സംഘടനയാണ് യഥാർത്ഥത്തിൽ നേപ്പാളിൽ ഇൻഡോ നേപ്പാൾ ബോർഡറിൽ മുഴുവൻ മദ്രസകൾ സ്ഥാപിക്കുകയും അവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശരിക്കും ഇന്ത്യയിൽ നിന്ന് എത്തുന്ന ചെറുപ്പക്കാരെ പോലും അങ്ങനെ മതത്തിൻ്റെ പേരിൽ ഒരു ബ്രെയിൻ വാഷിങ് നടത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ അവിടുത്തെ ഒരു പ്രമുഖ നേതാവായിരുന്നു. പക്ഷേ ഇയാളെ 2 തോക്കുധാരികൾ, ഇന്ത്യയുടെ അതിർത്തി കടന്നെത്തിയ 2 തോക്കുധാരികൾ ഇയാളെ ഒരു ദിവസം വെടിവെച്ച് കൊന്നു. അത് ഇന്ത്യയാണ് ചെയ്തതെന്നൊക്കെ വലിയ ആക്രോശങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അതിനോട് പ്രതികരിക്കാൻ പോയില്ല. അതിനുശേഷം 2018, അതും സെപ്റ്റംബറിലാണ്, ഖുർഷിദ് അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ പറയുന്ന നേപ്പാളിൽ വെച്ച് ഇയാൾ കൊല്ലപ്പെടുകയാണ്. ഖുർഷിദ് അൻസാരി അവിടുത്തെ ഒരു വലിയ പബ്ലിക് സ്കൂൾ, റാൻ ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു ഈ പറയുന്ന ഖുർഷിദ് അൻസാരി. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വലിയ ബഹളമായിരുന്നു, ഇയാൾ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനെ സ്കൂളിലിട്ട് വെടിവെച്ച് കൊന്നു എന്ന്. പക്ഷേ ഇയാൾ യഥാർത്ഥത്തിൽ ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭീകരവാദിയായിരുന്നു. ഇയാൾ ഇന്ത്യയിൽ നിരവധി ബോംബ് സ്ഫോടനങ്ങളിൽ പെട്ട ആളായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തിയ ശേഷമാണ് ഇയാൾ ഈ പറയുന്ന ISNയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പലായിട്ടൊക്കെ വേഷം മാറി ജീവിച്ചിരുന്നത്. പക്ഷേ ഇയാളെ കൃത്യമായി തെരഞ്ഞുപിടിച്ച് ഇയാളെ ആരാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ എന്തായാലും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനു മുമ്പ് വലിയ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായത്, ഇയാളെ വിട്ടുകിട്ടാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നേപ്പാൾ പറഞ്ഞു ഇയാളെ വിട്ടുകിട്ടാൻ പറ്റില്ല, ഇയാൾ നേപ്പാളി സിറ്റിസൺ ആണ്, ഇയാളെ വിട്ടുതരാൻ പറ്റില്ല. അതിനുശേഷമാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. പക്ഷേ ഇയാൾ നേപ്പാൾ സിറ്റിസൺ ആകുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നടത്തി നേപ്പാളിലേക്ക് രക്ഷപ്പെട്ട ശേഷമാണ് ഇയാൾ നേപ്പാളീസ് പൗരത്വം സ്വീകരിക്കുന്നതെന്നുള്ളത് ആരും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ അയാൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് എന്ന് മാത്രമല്ല, ഇയാളുടെ കൂടെ ഇജാസ് എന്ന് പറഞ്ഞ് വേറൊരാളുണ്ടായിരുന്നു. ഇജാസ് ഇന്ത്യക്കാരനാണ്, പക്ഷേ ഇയാളുടെ കൂടെ തന്നെ നേപ്പാളിലുണ്ടായിരുന്ന ആളാണ്. അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി നേപ്പാളിൽ നിന്ന്. അയാളെ പിന്നെ പാറ്റ്ന എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് വന്നത്. അപ്പോൾ ഇയാളെ കൊന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം അയാളെ തട്ടിക്കൊണ്ടുപോയി പാറ്റ്നയിൽ വെച്ച് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് നേപ്പാളീസ് മാധ്യമങ്ങൾ പറയുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ, അതായത് ഈ സെപ്റ്റംബറിൽ ഈ മാസം മറ്റൊരാൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ലാൽ മുഹമ്മദ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ലാൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയും ഈ പറയുന്ന പോലെ ISIയുടെയും ISNൻ്റെയും ഒക്കെ പ്രധാന ആളാണ്. ഇയാളാണ് പാകിസ്ഥാനിൽ നിന്ന് കള്ളനോട്ട് ഇന്ത്യയിലേക്ക് കടത്തുന്നതിൻ്റെ പ്രധാന കണ്ണിയായിട്ടാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇയാളെയും വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. നേപ്പാളി സർക്കാർ പതിവ് പോലെ അത് ചെയ്തില്ല. അതിനുശേഷമാണ് ഇയാൾ കഴിഞ്ഞ September 26-ാം തീയതിയോ 24-ാം തീയതിയോ മറ്റോ കൊല്ലപ്പെടുന്നത്. അങ്ങനെ IHC എന്ന് പറയുന്ന സംഘടന നമ്മളുടെ തൊട്ടയൽ രാജ്യമായ നേപ്പാളിൽ വലിയ തോതിൽ ഇന്ത്യക്ക് അപകടകരമായ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഉന്നത നേതാക്കന്മാരെയാണ് മലയാളികളായ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2 നേതാക്കന്മാർ പോയി ഇസ്താംബൂളിൽ പോയി കണ്ടത്. ഇതിനപ്പുറം PFI എന്ന് പറയുന്ന സംഘടനയുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്ത് തെളിവാണ് ആവശ്യം? അതെ, ചോദ്യം ഉയർത്തേണ്ടത് അതാണ്. ഇതിനപ്പുറം മറ്റെന്ത് തെളിവാണ് ആവശ്യം? എന്തിനാണ് ഈ സംഘടനയെ പോയി ഇവർ കാണുന്നത്? രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികളും സുരക്ഷാ ഏജൻസികളുമെല്ലാം ശക്തിയുക്തം എതിർക്കുന്ന ഒരു ശക്തിയാണ് അവർ. പൂർണ്ണമായും ഇന്ത്യക്ക് വിരുദ്ധമാണ്. അതെ, ഇത് മുസ്ലിം വിരുദ്ധതയല്ല. ഇപ്പോൾ ഇന്ത്യ സർക്കാരിൻ്റെ BJPയുടെ മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പറഞ്ഞ് ചാനൽ ചർച്ചകളിലൊക്കെ ബഹളം വെക്കുന്നവർ ഇതിന് ഉത്തരം തരണം. അതെ, മുസ്ലിം വിരുദ്ധ ഇന്ത്യയിൽ എത്രയോ മുസ്ലിം ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എത്രയോ മുസ്ലിം സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെന്തിന് ഇസ്താംബൂളിൽ പോയിട്ട് ഇവരെ കാണുന്നു? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ ഒരു വിഷയത്തിന് ഉത്തരം കിട്ടിയാൽ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ച ഉത്തരവും കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ആ സംഘടനയുടെ നിരോധനം അത് ഏകപക്ഷീയമാണ്, RSSനെ കൂടെ നിരോധിക്കാമായിരുന്നു എന്ന തരത്തിലുള്ള തീർത്തും ഉത്തരവാദിത്തരഹിതമായ പ്രസ്താവനകൾ നടത്തുന്ന രാഷ്ട്രീയക്കാർക്ക് ഉള്ള മറുപടിയാണ് ഈ ചർച്ച എന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. എന്തായാലും ഇനിയും കൂടുതൽ ചർച്ചകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യവിരുദ്ധതയ്ക്കെതിരെ ഇനിയും അധികം വിവരങ്ങളുമായി ഞങ്ങളെത്തും. അതുവരെ നമസ്കാരം.